സിഐസി സമസ്ത വിവാദത്തിൽ സമവായത്തിനൊരുങ്ങി സമസ്ത. ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച അബ്ദുൾ ഹക്കീം ഫൈസി ആദിശേരി ഉൾപ്പെടെ 130 പേരുടെ രാജി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മരവിപ്പിച്ചു. ഹക്കീം ഫൈസി ഉൾപ്പെടെയുള്ള മുഴുവൻ പേരോടും വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം. സമസ്ത മുഷവറ പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അബ്ദുൾ ഹക്കീം ഫൈസി ആദിശേരിയുടെ രാജിയോടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം കനക്കുകയും സിഐസി പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിപ്പിക്കുകയും ചെയ്തതോടെയാണ് സമസ്ത നിലപാട് മയപ്പെടുത്തിയത്. ഹക്കീം ഫൈസി ആദിശേരിക്ക് ഒപ്പം രാജിവെച്ച 130 പേരോടും തിരികെ വരാൻ ആവശ്യപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇനി പഴയ രീതി തുടരാനും ആവശ്യപ്പെട്ടു. അതിനാൽ ഹക്കീം ഫൈസി ഉൾപ്പെടെ മുഴുവൻ പേരും ഇനി മുതൽ സിഐസിയിൽ വീണ്ടും സജീവമാകും. നിലവിൽ സിഐസിയുടെ നിയമപ്രകാരം ജനറൽ ബോഡി യോഗം വിളിച്ച് അതിൽ ചർച്ച ചെയ്താണ് രാജി സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കാനാകുക. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജനറൽ ബോഡി യോഗം വിളിച്ചാലും അത് സമസ്തയ്ക്ക് അനുകൂലമാവില്ല. കൂടാതെ വാഫി വഫിയ സംവിധാനം പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് സമസ്തയും സാദിഖ് അലി തങ്ങളും സമവായത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ഇനി സോഷ്യൽ മീഡിയയോ ചർച്ചകളോ മാധ്യമങ്ങളിൽ പരസ്യ പ്രതികരണമോ നടത്താൻ പാടില്ലെന്ന് സിഐസി മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഹക്കീം ഫൈസി ആദിശേരി 22 February രാജിവെച്ച് ഒഴിഞ്ഞത്. പഴയ തറവാട് വീട് അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കുന്നതിനേക്കാൾ നല്ലത് പുതിയൊരു വീടുണ്ടാക്കുന്നതാണ് എന്ന് പൊതുവെ ആളുകൾ പറയാറുള്ളതാണ്. ഇതിനെല്ലാം അർത്ഥവ്യക്തമാക്കുന്നതാണ് സമസ്ത സിഐസി വിവാദം. ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കും ഉയരാനും അഭിവൃദ്ധി പ്രാപിക്കാനും എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം മുടക്കുക എന്നത് സ്ഥാപിത ലക്ഷ്യമായ സംഘടനയാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമ. അവിടെ ഖുർആനേക്കാൾ പ്രാമുഖ്യം തള്ളു കഥകൾക്കാണ്. സ്വീകാര്യതയും അംഗീകാരവും തള്ളു വീരന്മാർക്കും. സ്വാഹിഹായ ഹദീസുകളേക്കാൾ സ്വീകാര്യത വാറോലുകൾക്കും കെട്ടുകഥകൾക്കുമാണ്. ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതിക്ക് വലിയ തോതിൽ പങ്കുവഹിക്കുന്നവരാണ് സമൂഹത്തിന്റെ നേർപകുതികളായ സ്ത്രീകൾ. എന്നാൽ സ്ത്രീകൾ എഴുത്തു പഠിക്കാൻ പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഫത്വ. ഉമ്മത്തിന്റെ വിദ്യാഭ്യാസമാണ് മറ്റൊരു പ്രധാന കാര്യം. എന്നാൽ മദ്രസ വിദ്യാഭ്യാസത്തിന് ഇവർ എതിരായിരുന്നു. മുസ്ലിം സമുദായം ദീനി ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള വലിയ ഒരു അവസരമാണ് ജുമാഅത്ത് ഖുത്വ. പക്ഷെ അത് തിരിയാത്ത ഭാഷയിൽ തന്നെയാവണം എന്ന് ശാഠ്യം പിടിക്കുകയാണ്. സ്ത്രീകൾക്കും ദീനി ഉദ്ബോധങ്ങൾ കേൾക്കുവാനുള്ള അവസരമാണ് ജുമുഅ ഖുത്വ. പക്ഷേ അതും ഹറാമാക്കി. മാനവരാശിയുടെ ഹിദായത്തിനായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതും ഹറാമാക്കി. ചുരുക്കത്തിൽ സമുദായത്തിന് ഗുണകരമായി ഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സമുദായത്തിന് വിലക്കുകയും സമുദായത്തെ അധപ്പതിപ്പിക്കാനും അവരെ ശിർക്ക് ബിത്തത്ത് ഖുറാഫത്തുകളിൽ മുക്കി ദുനിയാവും ആഖിറാവും നഷ്ടപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സമുദായത്തിന്റെ മേൽ ദീനിന്റെ ലേപത്തിൽ പ്രചരിപ്പിച്ചു. സിഐസി ജനറൽ സെക്രട്ടറി പ്രൊഫസർ അബ്ദുൾ ഹക്കീം ഫൈസി ആദിശേരിക്കെതിരായ അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ വിശദീകരണ യോഗവുമായി സമസ്ത കേരള ജമാഅത്തുൽ ഉലമ രംഗത്ത് വന്നതുമാണ്. ഇതിനെല്ലാം പിന്നാലെയാണ് വിവാദത്തിൽ സമസ്ത സമവായത്തിനൊരുങ്ങി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.